സാർ, വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കാവുന്നാകം വോട്ടിങ്ങിന് തൊട്ട് മുമ്പ് അതിന്റെ തലേ ദിവസം അന്വേഷണ പുരോഗതി പറഞ്ഞു വിടാനുള്ള അജിത് സാറിന്റെ ഈ ശ്രമം ഉണ്ടായിരുന്നല്ലോ. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് മൂലമാണ് അന്വേഷണം ഇതുവരെ കംപ്ലീറ്റ് ആകാതിരുന്നത്. അതിൽ തന്നെ ഈ സർക്കാരിനെയും പാർട്ടിയെയും തകർക്കാൻ സത്യം പറഞ്ഞാൽ ആട്ടിൻകോട്ടിലെ ചെന്നായയുടെ ഒരു ഒരു രീതിയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല്. പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് സേനയിലെ ഒരു വലിയ വിഭാഗം സേന അങ്ങനെ കണ്ണീർ മുട്ടിക്കുന്ന പോലെ ആയിക്കൊണ്ട് പുള്ളിക്ക് അതിന് ദൈവം മറിഞ്ഞു നൽകിയ ഒരു അസുഖമാണ്. പുള്ളിക്ക് സോറിയാസിസ് രോഗം വന്നു. ശരീരത്തിൽ മാത്രമല്ല പുള്ളിയുടെ ഹൃദയത്തിൽ സോറിയാസിസിന്റെ ഒരു അംശമുണ്ട് സാറേ. അതുകൊണ്ട് പോലീസിന്റെ ഐഡന്റിറ്റി ആയ കാക്കി യൂണിഫോം പോലും പുള്ളിക്ക് ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ ശബ്ദം എന്റെ ഇത്രയാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത്. എന്റെ ശബ്ദം എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ സാർ അത് എന്റെ അടുത്ത് ക്ഷമിക്കണം. എനിക്ക് സത്യം പുറത്തു പറയാതെ ഒരു സമാധാനമില്ല. അതിന്റെ പുറത്താണ് ഈ പറയുന്നത്. നന്ദിയുണ്ട് സാർ. ഓക്കെ, ബൈ. അയച്ചേരാ നിങ്ങള ഗ്രൂപ്പിലേക്ക് ഇട്ടാ പറ. നമുക്ക് തീരൊന്നും വിളിക്കാനില്ല, ആർക്ക് വേണമെങ്കിൽ തരാം. അപ്പോ ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നത്തോട് കൂടിയിട്ട് ഈ ഒന്നാം ഘട്ട എൻ്റെ ഈ ഓപ്പറേഷൻ്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, കേരളത്തിലെ നല്ല IPS ഓഫീസർമാരുണ്ട്. ഏത് കേസും കണ്ടെത്താൻ കഴിയുന്ന IPS അല്ലാത്ത, IPS ലഭിക്കാത്ത നല്ല മിടുക്കന്മാരായ സത്യസന്ധരായ ഒരു കാലിച്ചായ പോലെ ഒരാളോടും വാങ്ങിക്കുടിക്കാതെ ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരെടുത്ത സത്യപ്രതിജ്ഞ അതേപടി പാലിച്ച് ജീവിക്കുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി വളരെ ഉന്നതനായ വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത്, ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിൻ്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ കൾപ്രിറ്റുകൾ ഈ സേനയിൽ നിന്ന് പുറത്തുപോയി അവർ ചെയ്ത കുറ്റത്തിന് ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങൾ എന്താണോ അതിന് വിധേയരാകേണ്ടതുണ്ട്. സത്യസന്ധമായും ഭയമില്ലാതെയും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പോലീസ് സേനയിൽ ഉണ്ടാക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ അതില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഇദ്ദേഹത്തെ പേടിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുഹൃത്തായ സുജിത്ദാസ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ടെററാണ്. അപ്പം അങ്ങനെയാണ്, അദ്ദേഹം ഉദ്ദേശിച്ചത് നടത്തും. അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം അടിച്ചേൽപ്പിക്കും. ഒരാൾക്ക് ചെറുവിരലിൽ അനക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിൻ്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആലോചിക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ടവർ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത്, സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അത് അവർ ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിക്കട്ടെ. ആ രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ, ഞാൻ ഈ പറഞ്ഞ പല ദുരൂഹമായ മരണങ്ങൾ വേറെയുണ്ട്, ആളുകളെ കാണാതായതുണ്ട്, അത്തരം കേസുകൾ പരാതി കൊടുത്ത എത്രയോ കേസുകൾ, മുഖ്യമന്ത്രിയുടെ ആപ്പീസ് തന്നെ കൊടുത്ത പരാതികൾ പലതുണ്ട് ഇത്തരത്തിലുള്ള ദുരൂഹമായ കേസുകൾ. ആ ആളുകളൊക്കെ പലരും വളരെ അങ്ങേയറ്റം വിഷമത്തിലാണ്. അവർക്കൊന്നും നീതി കിട്ടിയില്ല എന്ന ഒരു ഫീലിംഗ് ആർക്കൊക്കെ ഉണ്ട്.
അതൊക്കെ ഇവിടെ റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് റെക്ടിഫൈ ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സത്യസന്ധമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് ഞാൻ എന്താ പറയുക, സോറി, ഇന്ന് പോയി നാളെ അതേ ഉണ്ടെങ്കിൽ അവിടെ കാണും അല്ലെങ്കിൽ മറ്റന്നാൾ കണ്ട് അത് നൽകാൻ തന്നെയാണ് തീരുമാനം. ഇതുവരെ പുതിയ വെളിപ്പെടുത്തലുകൾ, ചിലതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട്. ചിലത് വെളിപ്പെടുത്തിയാൽ ഇനി വരാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ പറയുന്ന പ്രതികൾ അതിലെ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ചിലത് നമുക്ക് പറയാൻ പ്രയാസമുണ്ട്, പുറത്തുവിടാൻ പ്രയാസമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ സത്യസന്ധമായി ഇത് അന്വേഷിക്കാൻ ശേഷിയില്ല, പ്രാപ്തിയില്ല. മുഖം നോക്കാതെ നടപടി, തൻ്റെ മനസാക്ഷിക്കനുസരിച്ച് സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ബഹുമാനരായ നല്ല ഓഫീസർമാരിവിടെ ഉണ്ട്. അതിൽ ഐ പി എസ് റാങ്ക് തൊട്ട് താഴെ വരുന്ന സിവിൽ പോലീസ് ഓഫീസർമാരുടെ വരെ ഇടയിൽ ഈ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം കൂടി ഒന്നുകൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പോൾ ഇദ്ദേഹം